നമസ്കാരം എൻസിടിവി ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും. എസി, എയർ കൂളർ, വാട്ടർ കൂളർ, ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം. ബ്ലൂ സ്റ്റാർ ആക്ടീവ് എയർ കണ്ടീഷനിംഗ് എൻ എച്ച് പുതുക്കാട്. നെന്മണിക്കരയിൽ തെരുവുനായയുടെ കടിയേറ്റ് വയോധികയ്ക്ക് പരിക്കേറ്റു. നെന്മണിക്കര ചീനപ്പിള്ളി പരേതനായ രാമന്റെ ഭാര്യ 75 വയസ്സുള്ള മാധവിക്കയുടെ പരിക്ക്. കൊടകരയിൽ കായിക പരിശീലനത്തിനിടെ യുവാവിനും തെരുവുനായയുടെ കടിയേറ്റു. കരുവന്നൂർ ചേറ്റുവ അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിൽ മത്സ്യസമ്പത്ത് മെച്ചപ്പെടുത്തുന്നതിനായി കേരള ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കുറുമാലിപ്പുഴയിലെ രാപ്പാൾ കടവിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. എസ് സി എസ് ടി ഫെഡറേഷൻ പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്ത് സ്കൂളിൽ ചേർന്ന സമ്മേളനം തൃശൂർ പോലീസ് അക്കാദമി ഡിവൈഎസ്പി പി ബി പ്രശോഭ് ഉദ്ഘാടനം ചെയ്തു. പൊന്നൂക്കര അന്തര സംഗീത കൂട്ടായ്മ സംഘടിപ്പിച്ച സംഗീത നിശ ചലച്ചിത്ര സംവിധായകൻ അമ്പിളി ഉദ്ഘാടനം ചെയ്തു. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു. പറപ്പുകര പി വി എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വിജയോത്സവം 2022 കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. കോടാലി പൂമ്പാറ്റ അങ്കണവാടിയുടെ ആഭിമുഖ്യത്തിൽ കൌമാരക്കാരായ കുട്ടികൾക്കായി സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ സെമിനാർ വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസ് എസ്ഐ ജി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. നെന്മണിക്കരയിൽ തെരുവുനായയുടെ കടിയേറ്റ് വയോധികയ്ക്ക് പരിക്ക്. നെന്മണിക്കര ചീനപ്പിള്ളി പരേതനായ രാമന്റെ ഭാര്യ 75 വയസ്സുള്ള മാധവിക്കാണ് പരിക്ക്. കാലിന് പരിക്കേറ്റ മാധവിയെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തിങ്കളാഴ്ച രാവിലെ സമീപത്തുള്ള കടയിൽ പോയി സാധനങ്ങൾ വാങ്ങി വരുമ്പോഴാണ് തെരുവുനായ ആക്രമിച്ചത്. തെരുവുനായ ഓടിപ്പിച്ചതോടെ മാധവി റോഡിൽ വീണു. കടയിലേക്ക് ഓടിക്കയറിയ മാധവിയെ നാട്ടുകാർ ചേർന്നാണ് ആശുപത്രിയിൽ എത്തിച്ചത്. വന്ധ്യംകരണം നടത്തി കൊണ്ടുവിട്ട നായയാണ് വയോധികയെ ആക്രമിച്ചതെന്ന് നാട്ടുകാർ പറഞ്ഞു. മുൻപും ഈ നായ നിരവധി പേരെ കടിച്ചിട്ടുണ്ട്. സമീപത്തെ റോഡിൽ മാംസാവശിഷ്ടങ്ങൾ തള്ളുന്നതാണ് തെരുവുനായ ശല്യം രൂക്ഷമാകാൻ കാരണമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. പഞ്ചായത്ത് പ്രസിഡന്റ് ടി എസ് ബൈജു, പഞ്ചായത്ത് അംഗം ഭദ്ര മനു തുടങ്ങിയവർ സ്ഥലത്തെത്തി. വയോധികയെ ആക്രമിച്ച നായയെ പിടികൂടാനുള്ള ശ്രമം ആരംഭിച്ചു. ഇപ്പം ഇന്നാണെങ്കിൽ ഒരു വയസ്സായ 10-70 വയസ്സായ ഒരു അമ്മായിയെ കടിച്ചു. സ്വാഭാവികമായിട്ട് ഈ പ്രദേശത്ത് തെരുവുനായയുടെ ശല്യം രൂക്ഷമാണ്. കൊടകരയിൽ കായിക പരിശീലനത്തിനിടയിൽ യുവാവിന് തെരുവുനായയുടെ കടിയേറ്റു. തിങ്കളാഴ്ച രാവിലെ കൊടകര സ്കൂൾ ഗ്രൗണ്ടിൽ കായിക പരിശീലനത്തിനെത്തിയ അവിട്ടത്തൂർ സ്വദേശിയായ യുവാവിനെയാണ് തെരുവുനായ കടിച്ചത്. തെരുവുനായ ശല്യം മൂലമുണ്ടാകുന്ന പ്രശ്നം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് പുതുക്കാട് നിയോജക മണ്ഡലത്തിൽ യോഗം ചേരുന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 3 കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ കെ കെ രാമചന്ദ്രൻ എം എൽ എയുടെ അധ്യക്ഷതയിലാണ് യോഗം. പുതുക്കാട് നിയോജക മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്ന ഗ്രാമപഞ്ചായത്തുകളിലെ വിവിധ മേഖലകളിലുള്ളവരെ ഉൾപ്പെടുത്തിയാണ് യോഗം. കരുവന്നൂർ ചേറ്റുവ അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിൽ മത്സ്യസമ്പത്ത് മെച്ചപ്പെടുത്തുന്നതിനായി കേരള ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കുറുമാലിപ്പുഴയിലെ രാപ്പാൾ കടവിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം കെ ശൈലജ, ഇരിങ്ങാലക്കുട ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കാർത്തിക ജയൻ, പി ടി കിഷോർ, പഞ്ചായത്ത് അംഗം കെ കെ പ്രകാശൻ, ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ എം എം ജീവിത, ഫിഷറീസ് പഞ്ചായത്ത് കോർഡിനേറ്റർ അജിത സുരേഷ് എന്നിവർ പ്രസംഗിച്ചു. എസ് സി എസ് ടി ഫെഡറേഷൻ പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചു. അളഗപ്പ നഗർ പഞ്ചായത്ത് സ്കൂളിൽ ചേർന്ന സമ്മേളനം തൃശൂർ പോലീസ് അക്കാദമി ഡി വി എസ് പി പി ബി പ്രശോഭ് ഉദ്ഘാടനം ചെയ്തു. വിജയൻ വല്ലച്ചിറ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ചെയർമാൻ എ കെ സന്തോഷ്, വൈസ് ചെയർമാൻ സന്തോഷ് മുല്ല, ശിവദാസൻ തൂയത്തിൽ, അജിത നാരായണൻ, സുനിൽ പുതുക്കാട്, പി എം കുമാരൻ വരന്തരപ്പിള്ളി, നിഷ രാജേഷ് എന്നിവർ പ്രസംഗിച്ചു. കൺവെൻഷനിൽ ശിവദാസൻ തൂയത്ത് ചെയർമാനായും വൈസ് ചെയർമാനായി ജയൻ പുളിക്കനെയും സെക്രട്ടറിയായി നിഷ രാജേഷ് തട്ടിലിനെയും എം കെ വിനോദിനെ ട്രഷററായും തിരഞ്ഞെടുത്തു. സ്വാഗതം ആശംസിച്ച ശ്രീ എ എം കുമാരേട്ടൻ,
പൊന്നൂക്കര അന്തര സംഗീത കൂട്ടായ്മ സംഘടിപ്പിച്ച സംഗീത നിശ ചലച്ചിത്ര സംവിധായകൻ അമ്പിളി ഉദ്ഘാടനം ചെയ്തു. സംഗീത കൂട്ടായ്മ പ്രസിഡന്റ് എൻയു സുബ്രഹ്മണ്യൻ അധ്യക്ഷത വഹിച്ചു. കൂട്ടായ്മ അംഗങ്ങളുടെ നേതൃത്വത്തിൽ വിദ്യാധരൻ മാസ്റ്ററുടെ ഗാനങ്ങൾ കോർത്തിണക്കിയ സംഗീതാർച്ചന നടത്തി. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്റർ, സിനിമാ സംവിധായകൻ അമ്പിളി, ഗായകൻ പുത്തൂർ രാജൻ എന്നിവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. സംഗീത കൂട്ടായ്മ സെക്രട്ടറി എം രഘുനാഥ്, ജില്ലാ പഞ്ചായത്ത് അംഗം ജോസഫ് ടാജറ്റ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി എസ് ബാബു, പുത്തൂർ പഞ്ചായത്ത് അംഗങ്ങളായ ഡെയ്സി ജേക്കബ്, ജയശ്രീ മധുസൂദനൻ, ട്രഷറർ അനിൽ ആഗ്രഹ തുടങ്ങിയവർ പ്രസംഗിച്ചു. 64 കരകളിൽ ഏറ്റവും ഉന്നത സ്ഥാന സംഗീതം, ആ സംഗീതം ആർക്കൊക്കെ ഉണ്ട്, അവരൊക്കെ കണ്ടെത്തുക, അവർക്കൊക്കെ ഒരു വേദി കൊടുക്കുക, അവരെ നല്ല രീതിയിൽ പാട്ടുകാരാക്കി തീർക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ ഈ അന്തര എന്ന് പറയുന്ന കൂട്ടായ്മ പ്രവർത്തിക്കുന്ന 2 വർഷമായിട്ടുള്ളതെന്ന് പറയുന്നു. പറപ്പൂക്കര പി വി എസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വിജയോത്സവം 2022 കെ കെ രാമചന്ദ്രൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു. എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുന്നതിനായി സംഘടിപ്പിച്ച പരിപാടിയിൽ സ്കൂൾ മാനേജർ പി രാമനാഥൻ അധ്യക്ഷത വഹിച്ചു. പറപ്പൂക്കര പഞ്ചായത്ത് പ്രസിഡന്റ് ഇ കെ അനൂപ് മുഖ്യ അതിഥിയായിരുന്നു. മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. മുൻ പ്രിൻസിപ്പൽ ആർ വി സിൽവി, പി ടി എ പ്രസിഡന്റ് ടി എൻ പ്രദീപ് എന്നിവർ സമ്മാനദാനം നടത്തി. പഞ്ചായത്ത് അംഗം കെ വി സുഭാഷ്, പ്രിൻസിപ്പൽ ഇൻചാർജ് ലേഖ എൻ മേനോൻ, പ്രധാന അധ്യാപിക കെ എസ് ഉദയ, എച്ച് എസ് സ്റ്റാഫ് സെക്രട്ടറി കെ ഡി ബിജു, എം പി ടി എ പ്രസിഡന്റ് റീന ഫ്രാൻസിസ് എന്നിവർ പ്രസംഗിച്ചു. അധ്യാപിക അധ്യാപകന്മാർ, മാനേജ്മെന്റ്, രക്ഷിതാക്കൾ, വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ എല്ലാവരെയും ഞാൻ പ്രത്യേകമായി ആദ്യമായി അഭിനന്ദിക്കുകയാണ്. എല്ലാ വിഷയത്തിലും പ്രശ്നങ്ങളും പ്രശ്നങ്ങളുടെ എല്ലാവരെയും വിജയിച്ച എല്ലാവരെയും പ്രത്യേകമായി അഭിനന്ദിക്കുന്നു. നിങ്ങളുടെ ഈ സന്തോഷത്തെ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നുണ്ടാവുക നിങ്ങളെ പോലെ തന്നെ ചിലപ്പോൾ നിങ്ങളെക്കാൾ കൂടുതൽ സന്തോഷിക്കുന്നുണ്ടാവുക നിങ്ങളുടെ മാതാപിതാക്കളായിരിക്കും. പുതുക്കാട് മേരിമാത സ്കൂളിൽ നടന്ന സ്കൂൾ ആർട്സ് ഫെസ്റ്റ് കലാസദൻ സെക്രട്ടറി ഫാദർ ഫിജോ ആലപ്പാടൻ ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ സിസ്റ്റർ റോഷ്നി ജോസഫ്, സ്കൂൾ മാനേജർ സിസ്റ്റർ മരീച്ച, പി ടി എ പ്രസിഡന്റ് രാജു പോൾ, സ്കൂൾ ഹെഡ് ബോയ് കെ എസ് അതുൽകൃഷ്ണ എന്നിവർ പ്രസംഗിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി. നന്ദിക്കര സർക്കാർ സ്കൂളിലെ 2022 ബാച്ച് എസ് എസ് എൽ സി വിദ്യാർത്ഥികൾ സി സി ടി വി ക്യാമറകൾ വിദ്യാലയത്തിന് ഗുരുദക്ഷിണയായി നൽകി. പ്രധാന അധ്യാപിക സി എം ഷാലി, എ കെ രാമകൃഷ്ണൻ, ഷൈനി ശ്രീനിവാസൻ, ആദിത്യൻ രാജു, അഭിഷേക് കൃഷ്ണൻ, ഇ എൽ അനാമിക, പി എസ് ഗായത്രി, പി കെ ദിവ്യ, എം കെ പ്രീത, ഇ ആർ തുഷാരിക എന്നിവർ പ്രസംഗിച്ചു. നേത്രദാന പക്ഷാചരണത്തിന്റെ ജില്ലാതല സമാപനം പുതുക്കാട് സെന്റ് സേവിയേഴ്സ് യു പി സ്കൂളിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത് ഉദ്ഘാടനം ചെയ്തു. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല മനോഹരൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെല്ലാവരും നേത്രദാന സമ്മതപത്രം ഒപ്പിട്ട് ജില്ലാ അന്ധതാ നിവാരണ സൊസൈറ്റിക്ക് കൈമാറി.
നേത്രദാന പ്രതിജ്ഞ, ബോധവൽക്കരണ ക്ലാസുകൾ, ആരോഗ്യ കലാപരിപാടികൾ, നേത്രപരിശോധന ക്യാമ്പ് എന്നിവയും ഉണ്ടായി. ക്യാമ്പിൽ 160ഓളം പേർ പങ്കെടുത്തു. സൗജന്യ മരുന്നുകളും കണ്ണടകളും നൽകി. ജനപ്രതിനിധികൾ, ആരോഗ്യ പ്രവർത്തകർ, ആശാ പ്രവർത്തകർ എന്നിവർ ഈ ക്യാമ്പിന്റെ ഭാഗമായി. 37ാമത് ദേശീയ നേത്രദാന പക്ഷാചരണം 2022ന്റെ ഭാഗമായാണ് പരിപാടി നടത്തിയത്. കൊടകര ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ മെഡിക്കൽ ഓഫീസ്, അന്ധത നിവാരണ സൊസൈറ്റി, ആരോഗ്യ കേരളം, സാമൂഹികാരോഗ്യ കേന്ദ്രം മറ്റത്തൂർ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിലായിരുന്നു പരിപാടി. നേത്രദാനത്തെക്കുറിച്ചും നേത്രപടല അന്ധതയെക്കുറിച്ചും കാഴ്ച വൈകല്യങ്ങളെക്കുറിച്ചും ബോധവൽക്കരണവും നടത്തി. കൊടകര ഷഷ്ടിയോടനുബന്ധിച്ച് ഷഷ്ടിയിൽ പങ്കെടുക്കുന്ന സെറ്റുകാരുടെ കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിച്ചു. കൊടകര എസ് എൻ ട്രസ്റ്റ് ഹാളിൽ നടത്തിയ രൂപീകരണ യോഗത്തിൽ കൺവീനറായി എൻ വി ബിജു, ചെയർമാനായി ഐ കെ കൃഷ്ണകുമാർ, ജോയിന്റ് കൺവീനറായി ടി ജി അജോ, പി കെ ജയേഷ്, വൈസ് ചെയർമാനായി കെ വി പ്രശാന്ത് എന്നിവരെ തിരഞ്ഞെടുത്തു. 22-അംഗ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയെയും യോഗത്തിൽ തിരഞ്ഞെടുത്തു. നവംബർ 29 പ്രസിദ്ധമായ കൊടകര ഷഷ്ടി. രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ പ്രചരണാർത്ഥം പറപ്പൂക്കര മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിളംബര ജാഥ നടത്തി. മുൻ ബ്ലോക്ക് പ്രസിഡന്റ് രഞ്ജിത് കൈപ്പിള്ളി ഫ്ളാഗ് ഓഫ് ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് എം ശ്രീകുമാർ അധ്യക്ഷത വഹിച്ചു. യു ഡി എഫ് കൺവീനർ കെ സോമൻ മുത്രത്തിക്കര, പി കെ പ്രസാദ്, എൻ വി കൃഷ്ണൻ നമ്പൂതിരി, ടി ഡി വാസുദേവൻ, റീന ഫ്രാൻസിസ്, കെ കെ ഉല്ലാസ് ബാബു, വിബി നാരായണൻകുട്ടി, ഫ്രാൻസിസ് പടിഞ്ഞാറേത്തല, എം കെ രാജേഷ്, ഷീബ സുരേന്ദ്രൻ, എം ഡി പ്രസാദ്, ജോൺസൺ മണിപ്പറമ്പിൽ, സിജി മാനിയങ്കര എന്നിവർ നേതൃത്വം നൽകി. ഭാരത് ജോഡോ യാത്രയ്ക്ക് അഭിവാദ്യമർപ്പിച്ച് പറപ്പൂക്കരയിൽ കോൺഗ്രസ് പ്രവർത്തകർ ബൈക്ക് റാലി നടത്തി. നെല്ലായി, പന്തല്ലൂർ, കൊളത്തൂർ, കുറുമാലി എന്നിവിടങ്ങളിലെ യൂത്ത് കോൺഗ്രസ്, കോൺഗ്രസ് ബൂത്ത് കമ്മിറ്റികളാണ് നേതൃത്വം നൽകിയത്. കെ കെ രാജൻ, കെ എസ് ജോൺസൺ, സുധൻ കാരയിൽ, പ്രശാന്ത് നെടിയംപറമ്പത്ത്, ബൈജു പന്തല്ലൂർ, ജിനോ ജോയ്സൺ തുടങ്ങിയവർ നേതൃത്വം നൽകി. രാഹുൽഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ യാത്രയുടെ പ്രചരണാർത്ഥം യൂത്ത് കോൺഗ്രസ് പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ക്രിക്കറ്റ് ടൂർണമെന്റ് സംഘടിപ്പിച്ചു. നിയോജക മണ്ഡലം തലത്തിൽ സംഘടിപ്പിച്ച മത്സരത്തിൽ മറ്റത്തൂർ ജേതാക്കളും അളഗപ്പ റണ്ണേഴ്സപ്പുമായി. കെ പി സി സി ജനറൽ സെക്രട്ടറി സുനിൽ അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ലിൻഡോ പള്ളിപ്പറമ്പൻ അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഒ ജെ ജനേഷ് ട്രോഫിയും ക്യാഷ് അവാർഡും നൽകി. പുതുക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ബാബുരാജ് മുഖ്യാതിഥിയായി. ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ കെ ഗോപാലകൃഷ്ണൻ, സെബി കൊടിയൻ, യൂത്ത് കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് അരുൺ മോഹൻ, ജില്ലാ സെക്രട്ടറി എം എ അനീഷ്, നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റുമാരായ പ്രശാന്ത് നെടിയംപറമ്പിൽ, മനോജ് വെണ്ടോർ, സലീഷ് ചെമ്പാറ, സോജൻ പെരുമ്പിള്ളിക്കാടൻ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ജിമ്മി മഞ്ഞളി, ഷാജു കാളിയങ്കര, നിയോജക മണ്ഡലം സെക്രട്ടറിമാരായ അശ്വിൻ തച്ചുപറമ്പിൽ, ഷാജഹാൻ തൃക്കൂർ, വിനോദ് നെന്മണിക്കര എന്നിവർ പ്രസംഗിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ സിബിൻ ചുക്കിരി, സച്ചു ഷാജു, ക്ലിറ്റോ തോമസ്, റിൻഡോ തൃക്കൂർ, സുധൻ ചാമപ്പറമ്പിൽ, റനീഷ് ഇന്നിക്കൽ, കെ എം രാജേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. കോടാലി പൂമ്പാറ്റ അങ്കണവാടിയുടെ ആഭിമുഖ്യത്തിൽ കൌമാരക്കാരായ കുട്ടികൾക്കായി സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം എന്ന വിഷയത്തിൽ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു. വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസ് എസ്ഐ ജി ഉണ്ണികൃഷ്ണൻ സെമിനാർ ഉദ്ഘാടനം ചെയ്തു. ജനമൈത്രി ബീറ്റ് ഓഫീസർ പി എസ് സനീഷ് ക്ലാസ്സെടുത്തു. വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസ് സമിതി അംഗം സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, എലിസബത്ത്, അനഘ ജോയ്, ആശ വർക്കർ ബെറ്റി ജോർജ് എന്നിവർ പ്രസംഗിച്ചു. ഗുഡ്സ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു കൊടകര ഏരിയ രൂപീകരണ കൺവെൻഷൻ സി ഐ ടി യു ഏരിയ സെക്രട്ടറി പി ആർ പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു. യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് അജോ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ ജില്ലാ സെക്രട്ടറി പി എസ് സിദ്ദിഖ് മെമ്പർഷിപ്പ് വിതരണം ചെയ്തു. മോട്ടോർ തൊഴിലാളി ക്ഷേമ ബോർഡ് അംഗം സ്റ്റാലിൻ ജോണി, സി ഐ ടി യു കൊടകര കോർഡിനേഷൻ കൺവീനർ എം കെ മോഹനൻ, യൂണിയൻ ജില്ലാ കമ്മിറ്റി അംഗം എ ആർ ബൈജു, കെ കെ സുരേഷ് എന്നിവർ പങ്കെടുത്തു. കെ കെ സുരേഷ് പ്രസിഡന്റും എ ആർ ബൈജു സെക്രട്ടറിയായും ടി വി സതീശൻ ട്രഷററായും ഉള്ള കമ്മിറ്റിയെ തിരഞ്ഞെടുത്തു. ഗവർണറുടെ ആരോപണങ്ങളിൽ കഴമ്പില്ലെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നതല്ലാതെ പുതിയതായി ഒന്നുമില്ലെന്നും എം വി ഗോവിന്ദൻ തൃശൂരിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. കെ കെ രാഗേഷിനെക്കുറിച്ച് പറഞ്ഞത് ശുദ്ധ അസംബന്ധമാണ്. ഒരു പ്രശ്നമുണ്ടായപ്പോൾ പരിഹരിക്കാനാണ് രാഗേഷ് ശ്രമിച്ചത്. മുഖ്യമന്ത്രിക്കെതിരായ വിമർശനങ്ങൾക്ക് സർക്കാർ മറുപടി പറയുമെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ കൂട്ടിച്ചേർത്തു. ഗവർണർ വിവരം കെട്ടവനെന്ന് എം എം മണി. എത്രയും വേഗം ഗവർണർ രാജിവെച്ചു പോകുന്നതാണ് കേരളത്തിന് നല്ലത്. രാഗേഷിനും മുഖ്യമന്ത്രിക്കുമെതിരായ ആരോപണങ്ങൾ വിഡ്ഢിത്തമാണ്. ഇരിക്കുന്ന പദവിയോട് ഗവർണർ നീതി പുലർത്തുന്നില്ലെന്നും എം എം മണി പറഞ്ഞു.
ഗവർണറെ പിന്താങ്ങിയിരുന്ന വി ഡി സതീശൻ ഇനി എന്തു പറയുമെന്ന് അറിയണമെന്നും എം എം മണി കൂട്ടിച്ചേർത്തു. കെ കെ രാഗേഷ് ഇദ്ദേഹത്തെ പോലെ തന്നെ ക്ഷണിക്കപ്പെട്ട ഒരു അതിഥിയാണ്. അവിടെ ഒരു പ്രശ്നം ഉയർന്നു വരുമ്പോൾ ആ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയുള്ള ശ്രമം മാത്രമേ കെ കെ രാഗേഷ് നടത്തിയിട്ടുള്ളൂ. വെറുതെ ആവശ്യമില്ലാതെ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നതിനോടൊന്നും വേറെ പ്രതികരിക്കാൻ ഞങ്ങളില്ല, പ്രതികരിക്കേണ്ട ഒരു കാര്യമില്ല. അതിൽ അതെ, അതാണ് ഞങ്ങളൊന്നും പറഞ്ഞുകൊണ്ടിരുന്നതാണ്, ഒരേ തൂവൽ പക്ഷികളാണെന്ന്. കേരളത്തിലെ പ്രതിപക്ഷം എന്ന് പറയാൻ സാധിക്കില്ല, കാരണം ഇവിടെ ആർ എസ് എസോ ബി ജെ പി ഒന്നും പ്രതിപക്ഷത്തില്ലല്ലോ. പ്രതിപക്ഷ പാർട്ടി എന്ന് മാത്രമേ പറയാൻ പറ്റൂ, പ്രതിപക്ഷം എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ ചുമതല നിർവഹിക്കാൻ വേണ്ടിയിട്ട് അവർ നിയോഗിച്ചിട്ടുണ്ടാവാം. ആ നിയോഗിച്ചതിൻ്റെ ഉത്തരവാദിത്വം അദ്ദേഹം ഏറ്റെടുത്തിട്ടുണ്ട്. ഞങ്ങൾ കഴിഞ്ഞ സംബന്ധിച്ച് പറഞ്ഞു. നെല്ലായി അപ്പാട്ടുപറമ്പിൽ കൊച്ചു പൈലറ്റ് എന്ന പൗലോസ് അന്തരിച്ചു. 63 വയസ്സായിരുന്നു. സംസ്കാരം ചൊവ്വാഴ്ച വൈകിട്ട് 4 നെല്ലായി സെന്റ് മേരീസ് പള്ളിയിൽ. ജാൻസിയാണ് ഭാര്യ. മരിയ ജോസഫ് എന്നിവർ മക്കളും സോൾ സെബാസ്റ്റ്യൻ മരുമകനുമാണ്. കല്ലൂർ ആദൂർ പാലത്തുപറമ്പിൽ അയ്യപ്പന്റെ ഭാര്യ സരസ്വതി അന്തരിച്ചു. 56 വയസ്സ്. സംസ്കാരം നടത്തി. വരന്തരപ്പള്ളി വേപ്പൂർ കൊളത്തൂപ്പറമ്പിൽ വാസു അന്തരിച്ചു. 75 വയസ്സ്. സംസ്കാരം നടത്തി. സുഭദ്രയാണ് ഭാര്യ. പ്രശാന്ത്, പ്രമോദ്, പ്രസീത എന്നിവർ മക്കളും രമ്യ, സൗമ്യ, സത്യൻ എന്നിവർ മരുമക്കളുമാണ്. പുതുക്കാട് കണ്ണമ്പത്തൂർ അങ്കമാലി ഔസേപ്പിന്റെ മകൾ റോസ്ലി അന്തരിച്ചു. സംസ്കാരം നടത്തി. വിൻസെന്റ്, മേരി, വർഗീസ്, ജെസി, ടെസി എന്നിവർ സഹോദരങ്ങളാണ്. കല്ലൂർ കോപ്പക്കാട്ടിൽ ചന്ദ്രൻ നായർ മുംബൈയിൽ അന്തരിച്ചു. 73 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഭാര്യ രാജി. സൂര്യ നായർ, സിന്ധു നായർ എന്നിവർ മക്കളും സന്ദീപ് നായർ, രോഹിത് നായർ എന്നിവർ മരുമക്കളുമാണ്. കാലാവസ്ഥ. കൂടിയ ചൂട് 30 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ ചൂട് 24 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ സ്വർണവില. സ്വർണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അക്കര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, 916 സ്വർണ്ണാഭരണ നിർമ്മാണശാല, മെയിൻ റോഡ്, ഒല്ലൂർ. സ്വർണം ഗ്രാമിന് 4,585 രൂപ, പവന് 36,680 രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. ബ്ലൂ സ്റ്റാർ എക്സ്ക്ലൂസീവ് സെയിൽസ് ആൻഡ് സർവീസ് ഷോറൂം ഇപ്പോൾ പുതുക്കാടും. എസി, എയർ കൂളർ, വാട്ടർ കൂളർ, ഫ്രീസർ തുടങ്ങിയവയുടെ വിപുലമായ ശേഖരം. ബ്ലൂ സ്റ്റാർ ആക്റ്റീവ് എയർ കണ്ടീഷനിംഗ് NH പുതുക്കാട്. നെന്മണിക്കരയിൽ തെരുവുനായയുടെ കടിയേറ്റ് വയോധികയ്ക്ക് പരിക്കേറ്റു. നെന്മണിക്കര ചീനപ്പള്ളി പരേതനായ രാമന്റെ ഭാര്യ 75 വയസ്സുള്ള മാധവിക്കാണ് പരിക്ക്. കൊടകരയിൽ കായിക പരിശീലനത്തിനിടെ യുവാവിനും തെരുവുനായയുടെ കടിയേറ്റു. കരുവന്നൂർ ചേറ്റുവ അക്വാട്ടിക് ഇക്കോസിസ്റ്റത്തിൽ മത്സ്യസമ്പത്ത് മെച്ചപ്പെടുത്തുന്നതിനായി കേരള ഫിഷറീസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ കുറുമാലിപ്പുഴയിലെ രാപ്പാൾ കടവിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. കെ കെ രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. SCST ഫെഡറേഷൻ പുതുക്കാട് നിയോജക മണ്ഡലം കമ്മിറ്റി രൂപീകരിച്ചു. അളകപ്പ നഗർ പഞ്ചായത്ത് സ്കൂളിൽ ചേർന്ന സമ്മേളനം തൃശൂർ പോലീസ് അക്കാദമി DVSP PB പ്രശോഭ് ഉദ്ഘാടനം ചെയ്തു. പൊന്നൂക്കര അന്തര സംഗീത കൂട്ടായ്മ സംഘടിപ്പിച്ച സംഗീതനിശ ചലച്ചിത്ര സംവിധായകൻ അമ്പിളി ഉദ്ഘാടനം ചെയ്തു. സംഗീത സംവിധായകൻ വിദ്യാധരൻ മാസ്റ്ററെ ചടങ്ങിൽ ആദരിച്ചു. പറപ്പൂക്കര PVS ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന വിജയോത്സവം 2022 KK രാമചന്ദ്രൻ MLA ഉദ്ഘാടനം ചെയ്തു. കോടാലി പൂമ്പാറ്റ അങ്കണവാടിയുടെ ആഭിമുഖ്യത്തിൽ കൗമാരക്കാരായ കുട്ടികൾക്കായി സോഷ്യൽ മീഡിയയുടെ അമിത ഉപയോഗം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ സെമിനാർ വെള്ളിക്കുളങ്ങര ജനമൈത്രി പോലീസ് SI G ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. NCTV വാർത്തകൾ എല്ലാ ദിവസവും രാത്രി 11 NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനലിൽ പ്രീമിയർ സംപ്രേഷണം ചെയ്യുന്നതാണ്. പുതുക്കാട് മേഖലയിലെ പ്രധാന സംഭവങ്ങളുടെ വാർത്താ ക്ലിപ്പുകളും ഡെയിലി ന്യൂസും യൂട്യൂബിൽ ലഭ്യമാണ്. പുതുക്കാട് നിയോജക മണ്ഡലം, കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പരിധികളിലെ സമഗ്ര വാർത്തകൾ അറിയാൻ NCTV ന്യൂസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമസ്കാരം.